ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന GTA 5 ഒരു ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, GTA 5 ഗെയിം പ്ലേ വേണോ, ക്രൂ 2 ഗെയിം പ്ലേ വേണോ എന്ന്. അപ്പോൾ എല്ലാ മച്ചാന്മാരും നമുക്ക് GTA 5 ഗെയിം പ്ലേ മതിയെന്ന് പറഞ്ഞാണ് അത് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ GTA 5 ഒരു കിടിലം ഗെയിം പ്ലേ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ GTA 5 ഒരു പുതിയ കാർ വന്നിട്ടുണ്ട്, മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അപ്പം നിങ്ങളെല്ലാം അറിഞ്ഞ് കാണും. അപ്പം നമ്മളതിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, 2 ദിവസമായിട്ടുള്ളൂ നമ്മൾ ആ കാർ വാങ്ങിച്ചിട്ട്. അപ്പം വാങ്ങിച്ചപ്പോൾ എനിക്കിതിൻ്റെ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളതിൻ്റെ കളർ മാറ്റുകയും ഇച്ചിരി മോഡിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പം എന്താ ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇതാ ഇൻറ്റീരിയറൊക്കെ കണ്ടോ, പക്ക ഡീറ്റെയിലിംഗ് ആണ് വണ്ടി, പൊളി വണ്ടി. ഇനി നമ്മുടെ വണ്ടിയുടെ സൗണ്ട് നമ്മളൊന്ന് കേൾപ്പിക്കാം. ഇതാ കണ്ടോ, ആ വണ്ടിയൊക്കെ നല്ല സ്റ്റൈലിഷാണ്. ഇനി നമുക്കിത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പെയിൻറ്റ് മാറ്റി ഒന്ന് മോഡിഫിക്കേഷൻ വർക്ക് ചെറുതായിട്ടൊക്കെ ചെയ്ത് നമുക്ക് അലോയ് വീലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ എന്താ വർക്ക്ഷോപ്പിലേക്ക് വണ്ടിയും കൊണ്ട് പോവുകയാണ്. വണ്ടിയുടെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറയുവാണ്, എന്താ പറയുക, ഒരു രക്ഷയില്ല, നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടിയുടെ ഹാൻഡിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു രക്ഷയില്ല, പക്കയാണ് വണ്ടി. അപ്പോൾ ഈ കാർ നമ്മുടെ GTA 5 അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ GTA 5 ഇടേണ്ടതെന്ന് അറിയാത്ത കൂട്ടുകാരെ താഴെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഇതാ നമുക്കിത് വർക്ക്ഷോപ്പിലേക്ക് കയറ്റാം. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിത് മോഡിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യാം, എല്ലാം ഹൈയിലിട്ടേക്കാം, ഫുൾ അപ്ഗ്രേഡാണ്. ബ്രേക്ക്, എൻജിൻ ഒക്കെ ഫുള്ള്. ഫോൺ ഇത് രസമായിട്ട് തോന്നുന്നുണ്ട്. ഇത് വെക്കാം. ഓക്കെ, ലൈറ്റ് പെയിൻറ്റ്, ക്രോം വേണ്ട, ക്ലാസിക്. റെഡ് നമ്മളിപ്പോൾ എല്ലാ വണ്ടിയിലും കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ റെഡിൽ നിന്ന് മാറ്റി പിടിച്ച് വേറെ ഏതെങ്കിലും കളർ ഇടാം. പിങ്ക് ഒക്കെ ഉണ്ട്, പിങ്ക് വേണ്ട, ഓറഞ്ച്, യെല്ലോ എങ്ങനെയുണ്ട് ഗായ്സ്, ലുക്ക് ആയിട്ടില്ലേ? അപ്പോൾ യെല്ലോ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ യെല്ലോ ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സസ്പെൻഷൻ ഓഫ് റോഡിങ് ഒക്കെ പോകുന്നുണ്ട്, സസ്പെൻഷനിൽ കാര്യമായിട്ട് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി നമുക്ക് വീൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ നമുക്ക് അലോയ് വീൽ ആക്കാം, ബ്ലാക്ക് അലോയ് വീൽ ആക്കാം. ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അലോയ് വീല്. എന്താ നമ്മൾ ഈ അലോയ് വീലാണ് ചൂസ് ചെയ്യുന്നത്, എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യുക. ഇനി എന്താ ഒരു സർക്കിൾ ലൈനിങ് വരുന്നുണ്ട്, നമുക്കത് റെഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി ബുള്ളറ്റ് പ്രൂഫ് ടയർ ആക്കാം. സ്മോക്കിൻ്റെ കളറ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓറഞ്ച് സെലക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ സ്മോക്കിൻ്റെ കളറ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇത്രയും ലുക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതാ വിൻഡോയുടെ കളറും കൂടെ മാറ്റാം. വിൻഡോയുടെ കളർ മാറ്റുമ്പം നമ്മുടെ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റിൻ്റെയും കളറ് ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് ആവുകയാണ്. ഇതൊക്കെ ഉണ്ടോ, അതും ലുക്കായിട്ടുണ്ട്. നമ്മളങ്ങനെ ബ്ലാക്ക് ആക്കിയിരിക്കുകയാണെല്ലാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറക്കിയിരിക്കുകയാണ്. ഇതാ വണ്ടിയുടെ ലുക്ക് ഉണ്ട്, ഒരു രക്ഷയില്ല. ടയറൊക്കെ കണ്ടോ, നൈസ് അല്ലേ, പൊളി. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ലുക്ക് ആക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ വണ്ടി നമുക്കൊന്ന് ബേൺ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഓറഞ്ച് സ്മോക്ക് ആണ് വരുന്നത് ടയർ ബേൺ ഔട്ട് ചെയ്യുമ്പം. അത് തന്നെ വണ്ടി ലുക്കാണ് വണ്ടി കാണിക്കുന്നത്.
ഇനി നമ്മുടെ വണ്ടി നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് മൗണ്ട് ചില്ലിയാറിലോട്ടാണ്. എന്താ പറയുക, GT5 ഹിമാലയം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഓഫ് റോഡിങ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളവിടെ കൊണ്ടുപോകുന്നത്. ഇതാ സൂര്യൻ്റെ വെട്ടമൊക്കെ കാറിലടിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, അതിൻ്റെ തിളക്കമൊക്കെ കണ്ടോ, നൈസല്ലേ വണ്ടി ലുക്ക്, രക്ഷയില്ല വണ്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറയാമായിരുന്നു ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അഥവാ ഏതെങ്കിലും കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇത് അറിയത്തില്ല വണ്ടി എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ വണ്ടി മേടിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാം. നമുക്ക് ഈ വണ്ടി അങ്ങ് ഇടിക്കാതെ പതുക്കെ കൊണ്ടുപോകും, എവിടെയെങ്കിലും ഇടിച്ചാൽ ഒരു ബോറായിരിക്കും വണ്ടി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അങ്ങ് ഇടിക്കാതെ പതുക്കെ വണ്ടി കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ഇച്ചിരി നല്ല റോഡാണ്, ഇച്ചിരി സ്പീഡ് എടുത്താലും വിഷയമില്ല. നമ്മുടെ വണ്ടി പിന്നെ ഇടിച്ച് കണ്ടു, പറഞ്ഞല്ല അതിന് മുമ്പ് വണ്ടി ഇടിച്ച്, അത് ആരും ഓടിച്ചുകൊണ്ട് പോയ ബൈക്കായിരുന്നു, നമ്മൾ ഇടിച്ച് രക്ഷപ്പെടുത്തി അവരുടെ വണ്ടി. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, നമ്മൾ ഈ മാപ്പൊന്ന് പോകേണ്ട സ്ഥലമൊന്ന് സെറ്റ് ചെയ്യട്ടെ, എനിക്ക് കാണാതെ വഴിയൊന്നും അറിയത്തില്ല. അതെ, ഇവിടെയാണ് നമ്മുടെ മൗണ്ട് ചില്ലിയുടെ, അപ്പോൾ നമ്മൾ അവിടെ വരെ വേണം പോകാൻ. നമുക്കതുകൊണ്ട് ഇച്ചിരി സ്പീഡ് എടുത്തു പോവാം വണ്ടി. ഇപ്പം എന്താ, നമ്മൾ സ്പീഡിൽ പോവുകയാണ്, ഫുൾ സ്പീഡാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓ എൻ്റെ മോനെ പൊളി, വണ്ടി ഒരു രക്ഷയില്ല ഗായ്സ്, ഒരു രക്ഷയില്ല വണ്ടി. അങ്ങനെ നമ്മുടെ മൗണ്ട് ചില്ലിയുടെ നമ്മൾ അടുക്കാൻ പോവുകയാണ്. ഇത് ഓഫ് റോഡിങ്ങിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് വണ്ടി. അങ്ങനെ നമ്മുടെ വണ്ടി ഓഫ് റോഡിങ്ങിലേക്ക് കയറുവാണ്. ഇവിടെ നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്, സ്പീഡിൽ നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡിങ്ങിലും വണ്ടിയും കൊണ്ട് പോകുന്നത്. അയ്യോ നമുക്ക് നൈസ് വഴിതെറ്റിയില്ല, നമുക്ക് ആ സൈഡിൽ കൂടെ ആണ് പോകേണ്ടത്, നമുക്ക് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാം. നമ്മളൊരു ടണലിൽ കയറിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം മേളിലത്തെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാറിലടിക്കുന്നത്, കണ്ടോ അത്രയ്ക്ക് നല്ല ഡീറ്റെയിലിംഗ് ആണ് കാറിന് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. Thank you.
ഇനി നമുക്ക് വീതി കുറഞ്ഞ വഴിയാണ്, പക്ഷെ ഇങ്ങോട്ട് വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് അത്ര സീൻ വരുന്നില്ല. പക്ഷെ സൂക്ഷിച്ചു പോയില്ല, നമ്മൾ താഴെ കിടക്കും. അതാണ് ഈ റോഡിന്റെ ഒരു സീൻ. ഇവിടെ കയറുമെന്നൊരു സംശയമുണ്ട്, നമുക്ക് നോക്കാം. കയറുവാനെ കയറി 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 വിജയില്ല ഗൈസ്, വണ്ടി പക്ക. ഇനി അടുത്ത് ഇവിടാണ്. ഇവിടെ ചില വണ്ടികളൊന്നും കയറത്തില്ല, നമുക്കിവിടെ സ്റ്റക്കായി നിന്നിട്ടൊക്കെ ഉണ്ട്. സ്റ്റക്കായി എന്ന് വെച്ചാൽ കയറാതെ ഇങ്ങനെ താഴെ പോയിട്ടൊക്കെ ഉണ്ട്. ഓ ശേ, ഇവിടെ ഇപ്പം നമ്മൾ ഇടിച്ചോണ്ടാണ് നമ്മളിങ്ങനെ പുറകിലോട്ട് വന്നത്. നമുക്ക് നോക്കാം കയറുമോന്ന്. താഴെ പോയി താഴെ പോയി, തല കുത്തി മാറുന്നു ഗൈസ്. ആവശ്യമില്ല, വണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. വണ്ടി നമ്മുടെ മലയിലോട്ട് പിന്നെയും കയറുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാം, താഴത്തെ ബമ്പർ ഇച്ചിരി ചളുങ്ങിയിട്ടുണ്ട്. അത്രയും വലിയ വീഴ്ച വീണിട്ടും ബമ്പർ മാത്രമേ ചളുങ്ങിയുള്ളൂ. എന്താ പറയുക, ഇറ്റ്സ് എ മിറാക്കിൾ. ഇവിടെയൊക്കെ പിന്നെ സുഖമായിട്ട് വണ്ടി കയറിപ്പോക്കോളൂ. ഏത് വണ്ടിയാണെങ്കിലും ഈ വഴിയൊക്കെ സുഖമായിട്ട് കയറിപ്പോ. താഴെയൊക്കെ ആയിരുന്നു വിഷയം. വണ്ടി താഴെ പോവാ ഫുള്ള്. ഇനിയിപ്പം ബ്രേക്ക് പിടിച്ചിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. നോക്കട്ടെ, വലിയ കൊക്കയാ, അതുകൊണ്ട് പോകുന്നുണ്ടോ? എന്നിട്ടും വണ്ടിക്ക് വലിയ ചളുക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ പണി തീരുവെന്നാ തോന്നുന്നു. തീർന്നു കഴിഞ്ഞു. ഇപ്പം കഴിച്ച് നമ്മുടെ വണ്ടി കത്തിപ്പോയിരിക്കുകയാണ്. തേണ്ട തേണ്ട, ഓ അവൻ്റെ തല പോയി മരത്തിലെടുത്തിട്ട് അവൻ ചത്തില്ല, സൂപ്പർമാന. കഴിച്ച് ഇനി നമുക്ക് നമ്മുടെ വണ്ടി നോക്കാം എന്ത് ചെയ്യുന്നു. തേണ്ട കഴിച്ച് നമ്മുടെ മഞ്ഞ വണ്ടി ഫുള്ള് കത്തി, തേണ്ട കറുത്ത് പോയി. ഫുള്ള് ഇവിടെ ഫുള്ള് തീ പിടിക്കുക കേട്ടോ, ഫയർ ഫോഴ്സ് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. ആവശ്യമില്ല. അതേ കാഴ്ച നമ്മുടെ വണ്ടി ഉണ്ടോ? ഇപ്പം മോഡിഫൈ ചെയ്തുകൊണ്ട് ഇറക്കേ ഉള്ളു. വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായതുള്ളൂ, ഫുള്ള് കത്തിപ്പോയി വണ്ടി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത്, അല്ലാതെ നമ്മൾ എന്താ പറയുക, ഇച്ചിരി സ്പീഡ് എടുത്തപ്പോൾ അവിടെ പോയി ഇടിച്ചിട്ട് താഴെ വീഴുകയാണ്. അല്ലാതെ വേറെ ഹാൻഡിലിങ്ങിൻ്റെ ഒന്നും അല്ലായിരുന്നു. പക്ഷേ വണ്ടി ഫുള്ള് കത്തിപ്പോയിരിക്കുകയാണ് കാഴ്ച. അപ്പം നമുക്കിന്ന് മൗണ്ട് ചില്ലിയാട് ഫുള്ള് മുകളിൽ വരെ കയറാൻ പറ്റിയില്ല. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ഞാൻ വണ്ടി പുതുക്കി നല്ല സ്റ്റൈലായിട്ട് ഒന്നുകൂടെ ഇറക്കി വണ്ടി കൊണ്ട് നമ്മൾ പിന്നെ മൗണ്ട് ചില്ലിയാടി പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ പാർട്ട് ടു വീഡിയോയിൽ കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ നിതിൻ ഗയ്സ് സൈനിങ് ഔട്ട്.